നാട്ടുകാർ കാണാൻ ആണ് നാട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരണ്ട നമുക്ക് എഡിറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമില്ല നാട്ടുകാരെ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ചാൽ മതി ഉദാഹരണത്തിന് ശരിക്കും ഇന്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇന്റെ വർത്താനം കേട്ടിട്ട് ഒരാൾ ആൾക്കാർക്ക് വെറുപ്പുണ്ട് ഓനാൾ ഭയങ്കര പൊങ്ങച്ചാണ് ബടായി ചളി കൂടുതലാണ് നോളത്തരം കൂടുതലാണ് ക്യാ ക്യാ ബോറടിപ്പിക്കേണ്ട കണ്ടത് കോശി കറത്തേ നമ്മൾ വസ്തു ഒരു പണിക്ക് വന്നാൽ മോനെ ഇന്ന് ഈ കല്ല് പടുത്തിട്ട് ഇങ്ങനെ ഒരു കൊട്ടത്തലംപാടുണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും ആരും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളോട് അപ്പം നമ്മളെന്താ ചെയ്യുന്നതാരോ ഈ പണി പെണ്ണു നോക്കാൻ വേണ്ടി വയ്പോൾ സിപ്പോൾസ് ചേർപ്പും ഇങ്ങനത്തെ ഫ്രീക്കില്ലാതെ പോയപ്പോൾ രണ്ട് മൂന്ന് വീട്ടിൽ നിന്ന് പെണ്ണുകൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമായി അപ്പം അത് മാത്രമല്ല ഇതിൻ്റെ പങ്ങമാർക്കും ഫാമിലിക്കൊക്കെ ഇന്ന ടോർച്ചർ ചെയ്ത് അതേപോലെ കൊണ്ട് പറയും ചക്കന്മാരോട് പറയും ചങ്ങായ്മരോട് ഇഞ്ചി പോയിക്കാൻ ഓൺ എന്തൊക്കെയൊന്ന് ജീൻസ് ഒക്കെ ഭയങ്കര സെറ്റാക്കി കാരണം പെണ്ണ് കാണുമ്പോൾ ഒരു ഉഷാറ് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഈ ഞാനൊരു വ്യത്യസ്ത ശൈലിയിലാണ് ഹായ് ചങ്ങായിമാരെ ഒരടിച്ചുപോളി വീഡിയോ കേട്ടോ അതായത് ഞാൻ ആരാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് പണിയെടുക്കണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് വിളിക്കലുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കണ്ടിരുന്നൊരു നഷ്ടം വരില്ല പിന്നെ ഉണ്ടല്ലോ റേഡിയോ മാം കാണുന്ന മാതിരിയാണ് പോയില്ലേന തുടങ്ങാ അപ്പോൾ എന്റെ ചാനലിലാണ് വീഡിയോ വരുന്നെങ്കിലും തുടക്കം നമ്മുടെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻസ് ആണ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോ വരുന്ന പോലെയാണ് നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് ഇദ്ദേഹം എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര് തുടർന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇദ്ദേഹം എത്ര റിസ്ക് എടുത്തിട്ടാണ് അത്തരം ജോബുകൾ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരം തേടി ഞാൻ എത്തിയിരിക്കുന്നത് പുത്തൂർ പള്ളിക്കൽ പ്രദേശത്താണ് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഇദ്ദേഹത്തിന് എന്താണ് ജോലി എങ്ങനെയാണ് ഈ യൂട്യൂബ് തുടങ്ങിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാം അല്ലെങ്കിൽ എന്താണ് ഈ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻസ് എന്നുള്ളൊരു പേര് അതിന് മുമ്പ് അങ്ങനത്തെ ഒരു കാര്യം വരാം നിങ്ങളെ വീഡിയോ ലോങ്ങ് ആണോ ഷോർട്ട് ആണോ ഡൂറേഷൻ ഉണ്ടാവോ അത് നമുക്ക് ചെലപ്പോ എന്താ പറയുക ഞാൻ വർത്തമാനം പറഞ്ഞു തുടങ്ങി ആണെങ്കിൽ പ്രത്യേകതയുണ്ട് എന്തൊക്കെ പറയണം കണ്ടെന്ന് അവസാനം ഉണ്ടായിക്കോടനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ കാര്യം ഓക്കെ ബ്രേക്കിന്റെ ഓക്കെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ പേര് ഇടാൻ കാരണം അതെ ഓൾറൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദുനിയാവിലെ എല്ലാ സകലകുലാവി തരികയുടെ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പേരാണ് ഓൾറൗണ്ട് കാരണം ഒരു ബാറ്റ്സ്മാൻ ബോളും ബോളും ബാറ്റും ചെയ്യുമ്പോഴാണെങ്കിൽ ഓൾറൗണ്ട് ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ എന്ന് പറയും അതേപോലെ കൺസെഷൻ എല്ലാം വാങ്ങിക്കുന്നോണ്ട് ഞാൻ ഒരു പേരിട്ട് അപ്പൊ സക്സസ് ആയിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഈയൊരു പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്

ഈ ഓൾറൌണ്ട് എന്നുള്ള പേര് എനിക്ക് യോജിച്ചതാന്ന് എന്റെ വീഡിയോ കാണാൻ എല്ലാവരും പറയുന്നുണ്ട് ആ സംഭവം എന്താ വച്ചാല് നമ്മള് ക്രിക്കറ്റിൽ ബോളും ബാറ്റും ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ എന്താക്കി നമ്മൾ ആ പേരിട്ട് പക്ഷെ ആ പേര് എല്ലാം കൊണ്ട് സെറ്റാന്ന് കേരളം ഒന്നാകെ പറയാണ് കാരണം നമ്മൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇനി ഞാൻ കാണിക്കാത്ത ഒരുപാട് സ്കില്ല് വരാണ്ട് ഹൗ ടു ലേൺ ബെൽഡിംഗ് അതായത് ഇംഗ്ലീഷ് കുറച്ച് അല്ലേ ഇംഗ്ലീഷ് ഒരാൾ ആൾക്കാർ ഇഷ്ടം ഉണ്ടാവും കാരണം ഗ്രാമറോട് വെക്കണമെന്നുള്ള ആൾക്കാർ അറിയാത്തതു ഇംഗ്ലീഷ് കുറച്ച് അപ്പം ബെൽഡിംഗ് അങ്ങനെ പഠിക്കാൻ എന്നുള്ള വീഡിയോ ഒക്കെ കാരണം ഞാൻ എനിക്ക് അതിനെ പണി പിന്നെ ശരിക്കും ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിയ കാര്യം എന്താ വച്ചാൽ യൂട്യൂബ് എന്താണെന്നു ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത ഒരാളെ മണ്ടനാണ് ഞാൻ പിന്നെ ഇപ്പോൾ കണ്ടില്ല നമ്മളെ ജീവിതശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന എൻ്റെ കോലം നോക്കിയാണി അപ്പോൾ നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ വസ്ത്രത്തിലേക്കല്ലേ നോക്കേണ്ടി മനസ്സിലേക്ക് നോക്കണ്ടേ അതിനാണ് കൈ എന്നാൽ പറട്ടെ ഞാൻ ശരിക്കും ഒരു ഇരുപത്തിനാല് വയസ്സായപ്പോൾ ഇനി കല്യാണം നോക്കി വീട്ടിൽ ആ വീട്ടിൽ കല്യാണം നോക്കിയ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മൾ ഈ തേപ്പും പണിയൊക്കെ എടുക്കാൻ മേറ്റ് നമ്മൾ ഈ പൊട്ടയ്ക്ക് പൊട്ട കയറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് പുറത്തേക്ക് എത്തിയില്ലെപ്പോഴും നമുക്കിതിൻ്റെ അപ്പുറത്തെ ലോഗുണ്ട് ഒരു ഫ്രീക്ക് ഉണ്ട് അത് നമുക്കറിയില്ല അപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ മണ്ടം മണ്ണി എടുത്ത് തന്നെ വൈകുന്നേരം കളിച്ചാൽ പോയി നടക്കണമയത്ത് പെണ്ണു നോക്കിയപ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് നല്ലൊരു വാഗമാണല്ലോ ആ സമയത്ത് എന്താക്കി പെണ്ണു നോക്കാൻ വേണ്ടി വയ്പോൾ സിലിപ്പോൺസ് ചേർപ്പും ഇങ്ങനത്തെ ഫ്രീക്ക് ഇല്ലാതെ പോയപ്പോൾ രണ്ട് മൂന്ന് വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര വിശമായി അപ്പം അത് മാത്രമല്ല എൻ്റെ പങ്ങന്മാർക്കും ഫാമിലിക്കൊക്കെ ഇന്ന ടോർച്ചർ ചെയ്ത് അതുപോലെ കൊണ്ട് പറയും ചക്കന്മാരോട് പറയും ചങ്ങാൻമാരോട് ഇഞ്ചി പോയിക്കാണ്ട് ഓൺ എന്തൊക്കെയൊന്ന് ജീൻസ് ഒക്കെ ഭയങ്കര സെറ്റാക്കി കാരണം പെണ്ണ് കാണുമ്പോൾ ഉഷാറു വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഞാനൊരു വ്യത്യസ്ത ശൈലിയിലാണ് എപ്പോഴും മോൺസ്ർ എന്ന് പറയും മോൺസ്റ്റർ എന്നാണ് ഡയലോഗ് വേറെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ തായിട്ട് എനിക്ക് തോന്നി നാട് എങ്ങനെയെങ്കിലും കിളമ്പണോ എന്നുള്ള വാക്ക് അമ്മയാണ് ഇവിടുന്ന് വിടണമെന്നല്ലേ ഞാൻ നാട്ടിൽ നിന്ന് വിടുകയാണ് നാട്ടിൽ നിന്ന് വിടാൻ പ്ലാൻ ചെയ്ത് അപ്പം ഇവിടെ അന്വേഷിച്ച് ഗൾഫ് ചാൻസ് ഉണ്ടോ എന്ന് ഒരാൾ പറഞ്ഞു കൊണ്ടോട്ടി കീശേരി അറഫ ട്രാവൽസ് ഉണ്ട് അവിടെ പോയാൽ എല്ലാവർക്കും ചാൻസ് ആണ് നേരെ ഒന്ന് നോക്കിയില്ല അവിടെ പോയി കാക്ക അവിടെ കാക്ക ഇങ്ങനെ ഒരാളാണ് ഞാൻ തേപ്പും പടവും എനിക്ക് പ്രൊഫഷനായിട്ട് അറിയാം വേറെ ഒരു പണി പണിയറിയാം പക്ഷേ ഈ ആരോഗ്യം വെച്ചിട്ട് എന്തു ചെയ്യും നിങ്ങൾക്ക് അടുത്ത് എന്ത് ചാൻസ് ഉണ്ടോ അപ്പോൾ ആൾ പറഞ്ഞ് ആയിക്കോട്ടെ ഞാൻ വിളിക്കാം അതിൻ്റെ അഡ്രസ്സൊക്കെ കൊണ്ടുപറഞ്ഞു പിറ്റേന്ന് ആൾ വിളിച്ചിട്ട് പറയുകയാണ് മച്ചാനെ കത്തർക്കും ചാൻസ് ഉണ്ട് സൗദിക്ക് ചാൻസ് ഉണ്ട് കത്തർക്ക് പോകണമെങ്കിൽ എൺപതിനായിരം എനിക്ക് സർവീസ് ചാർജ് തരണം ആണ് അൻപത് മതി അറിഞ്ഞു അപ്പൊ എന്റെ അക്കൗണ്ടിൽ ആപ്പാടൊരു എമ്പത് ഉറുപ്പയുണ്ട് പിന്നെ സൗ കത്തറൊക്കെ പണിയെന്ന് വെച്ചാൽ ഫില്ലറിന്റെ ഇടയിൽ ഓളോബിക്സ് നമ്മളെ പഠിക്ക് നമ്മളെ തേക്കാറുണ്ട് അപ്പൊ അത് ചൊറ പരിപാടി അല്ലേ സൗദി കാണാൻ ഒമ്പറൊക്കെ ചെയ്യാ പ്ലാനും സൗദി എടുത്ത് അമ്പതിനാരെ പഠിച്ച് വീട്ടുകാരോട് പറഞ്ഞില്ല വീട്ടുകാരെ അപ്പൊ കല്യാണം നോക്കുക നോക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പൊ ഞാൻ പോകാൻ എല്ലാ പൈസയും കൊടുത്ത് എന്റെ സ്റ്റാമ്പൊക്കെ ചെയ്ത് വന്നപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ പോകട്ടോ അറിഞ്ഞു അപ്പൊ എല്ലാവർക്കും സ്വന്തമായിട്ട് ഇന്ന് നാട്ടിൽ ആർ എന്റെ അത്ര തന്നെയുണ്ടോ ആരെങ്കിലും സ്വന്തമായിട്ട് ഗൾഫ് പോകും പേടിച്ചിട്ട് എല്ലാവരും എന്താ പറയാ ഗൾഫ് പോയി പെടും എന്നല്ല ഞാൻ തട്ടി ഒന്നും നോക്കില്ല ഇവിടുന്ന് എല്ലാരും പറഞ്ഞ് നമുക്ക് ഇനി തിരിച്ചു നിന്നിട്ട് കല്ല്യാണം കഴിക്കാൻ ഇതിൽ കയറി മനസ്സിലാ മനസ്സോടെ അങ്ങനെ ടിക്കറ്റ് ഒക്കെ റെഡിയല്ലേ അടുത്ത് പോയി പോയി പിന്നെ അവിടെ പോയി ഞാന് വർഷത്തെ ഒരു മാസം ടൈൽസും എടുത്തു അത് കഴിഞ്ഞാൽ നാലു മാസം മസറയിൽ പയനെടുത്തു മസ്ര എന്ന് പറഞ്ഞാൽ അവിടെ ജമ്മു മുഫ്രദ് ഒക്കെ നോക്കാണ്ട് എന്ത് ഫുള്ള് ഷോട്ടി പറഞ്ഞു വർഷം കൂടിക്കാളും അപ്പൊ അവിടെ നാലു മാസം ഒട്ടകം ആട് വലിയൊരു ഫാമാണ് ഫാണെങ്കിലും മാസാ മാസം റാത്തി മീയാട്ട പൈസ ഫുലൂസ് ഏഹ് ശമ്പളം പക്കാണ് അത് നമ്മൾ മസറയിലും പണിയിട്ട് എല്ലാവരും പെടലാണ് പെടലാണ് നമ്മളെല്ലാ കഥയിലും വായിക്കാറുണ്ട് ആട് ജീവിതത്തിന് നജീവാണ് നജീവിൻ്റെ അതേ അവസ്ഥയിലും പണിയെടുത്തെങ്കിലും ഒന്നാം തീയതി ആകുമ്പോൾ പക്ക അതിൻ്റെ ഈസേൽ പൈസ തെറ്റും അടുപ്പിന് ടിപ്പ പിന്നെ കേരള സ്റ്റൈലുണ്ട് കേരളക്കാർക്ക് അഭിമാനിക്കുക ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം നോളത്താൽ എന്നെ പൊട്ടനെ കണക്കാക്കരുത് ഞാനറിയോ ചാടിപ്പോയി കൂട്ടിൽ നിന്ന് ചാടിപ്പോയി ഒട്ടകം പാകിസ്ഥാനാണ് ഏറ്റവും വലിയ അടിക്കാർ പാകിസ്ഥാനാൾ വരെ കൈവിട്ട് മരുഭൂമി കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ട് ഇങ്ങനെ ഒട്ടേക്കത്തെ ഹൈലൈറ്റ്സ് നിന്നിട്ട് നമ്മളെ മറ്റേ തൂക്കിയവരുണ്ട് ഒന്നൊക്കെ രണ്ട് അത് എറിഞ്ഞാ ഒട്ടത്തിനെ കറക്റ്റ് പിടിച്ച് വളച്ച് കാലി തിരിച്ച് കെട്ടി ക്രൈൻ കൂക്കി മസരത്തിന് ഉണ്ടെന്നാക്കി പിന്നെ എല്ലാം കൊണ്ട് ഇന്റെ ഇന്റെ അടുത്ത് ഒരുപാട് സ്കിൽ ഉണ്ടെന്ന് ഫസ്റ്റ് കണ്ടെത്തിയത് ആരാ നാട്ടുകാരല്ല ഒരു എമിനിയ മുതിയറി അപ്പൊ മൂപ്പരിന്റെ എമെന്ന് പറയാൻ കിട്ടിയ സംഭവം അതെനിക്ക് ആ മസരം തന്നെയാണ് ഒരു പാവപ്പെട്ട വ്യക്തിയെ എം എൽ എ മൂപ്പർക്ക് നാട്ടുകൊക്കെ ഒന്നും പൈസ ഉണ്ടാവില്ല അപ്പൊ മൂപ്പരേക്കൊക്കെ നമ്മളെ ഡോളറിലൊക്കെ സഹായങ്ങൾ അപ്പൊ മൂപ്പര് അതി പറഞ്ഞ വാക്കുണ്ട് ഇജി ദുനിയാവിൽ ഓടിയും കുടുങ്ങില്ല എന്നുള്ളത് പക്ഷേ ഞാൻ ഇന്ന് ലെവലിൽ എത്തുമ്പോൾ ഞാൻ ആരോപിക്കണത് അയാൾ തന്നെയാണ് അയാൾ പറഞ്ഞ വാക്കി അയാൾ നല്ലൊരു വ്യക്തിയാണ് ഡീറ്റെയിൽഡ് പറഞ്ഞില്ല അപ്പോൾ അയാൾ എനിക്ക് എൻ്റെ ഈ സ്കില്ലുകൾ എങ്ങനെ കിട്ടിയെന്ന് ആരെങ്കിലും സംശയിക്കണമെങ്കിൽ അതിൻ്റെ ഒറ്റ ആൻസറുള്ളൂ എനിക്ക് എം എന്ന് പറയാൻ കിട്ടിയാൽ ഞാൻ ഓടിയും പറയും ഏത് ക്യാമറിന് മുമ്പിലും പറയും അല്ലാതെ അങ്ങനെ ഈ ഒരു പിന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ നോക്കി രക്ഷപ്പെടാൻ നോക്കി മസുരേന്ന് ഞാൻ നാല് മാസം കഴിഞ്ഞ് ചാടി വീണ്ടും കമ്പനിക്ക് എത്തിയാക്കാൻ വലിയ കഥകളാണ് അടുത്ത എപ്പിസോഡ് എപ്പിസോഡ് കുറെ എടുക്കണം കാലത്ര എടുക്കണം ആ ബൈ പിച്ചറിയാക്കിയെന്ന് പറഞ്ഞില്ല അങ്ങനെ കഴിഞ്ഞ് സാധനം ഉണ്ടാവും അങ്ങനെ രക്ഷപ്പെട്ട് വീണ്ടും ടൈൽസ് മണി തുടങ്ങി ആ സമയത്തുണ്ടല്ലോ നമ്മളെ നാട്ടത്തെ ടൈൽസ് മണി എന്താ ഒരു റൂമില് എന്താണ് കുമ്മ മൊത്തം വലിച്ച് ലൗട്ടിന്റെ വെള്ളം ഇങ്ങനെ വെറുക്കല്ലേ അവിടുന്ന് ഒരുപാട് വെറൈറ്റി ജർമ്മനിന്റെ മെഷീനുകള് ജർമ്മനിന്റെ പശ ജർമ്മനിന്റെ ടൈൽസ് ഒരുപാട് മോഡൽ സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഈ കൺസ്ട്രക്ഷനിൽ എന്ത് വെറൈറ്റി കണ്ടാൽ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ട് നമ്മൾ ഈ ടൈൽസ് മുറിക്കുന്ന മെഷീൻ വെറൈറ്റി ഞാൻ ഞാനൊന്നും ഇവിടെ കണ്ടില്ല നേരെ മറിച്ച് എനിക്ക് അതിൽ അത്ഭുതപ്പെട്ട എന്താ വച്ചാല് വലിയ ഫ്ലാറ്റിക്ക് ഞാൻ ഇപ്പം ടൈൽസുമായി എടുക്കുകയാണെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് ഓൾ ഓവർസ് കേറ്റാൻ വേണ്ടിയിട്ട് എന്താ വരുന്നത് കട്ട ഓളോറിസ് ഇറക്കി പിടിച്ചിട്ട് ആ ലോറി ചെറിയ ഓട്ടോ കൂടെ മൂന്നാലിന്റെ മുകളിൽ കയറ്റി തരികയാണ് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു ഐഡിയ ടെക്നോളജി ടെക്നോളജി അത്ര ഉഷാറായി അതേപോലെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ആയിരം സ്ക്വയർ ഫീറ്റിന്റെ പെരമക്ക് ഇവിടെ എല്ലാവരും എന്താ ചെയ്യാ ശൗലോടെ കുത്തി വെച്ചിടും അവിടെ ആയിരം സ്ക്വയർ ഫീറ്റ് വലപ്പം ഇല്ലെങ്കിൽ പോലും തിക്നസ് ഉണ്ടാവും കോൺക്രീറ്റിന് അതൊക്കെ പമ്പാ തുമ്പിക്കൈ അതൊക്കെ ഫിലിപ്പീൻസ് ചക്കമാര് ചാടി വന്ന സ്റ്റാൻഡാക്കി റിമോട്ടൊക്കെ ഇങ്ങനാക്കി സാധനം മടക്കൊക്കെ നിർത്തി അപ്പൊ ഇതൊക്കെ കണ്ടപ്പന തട്ടി ഇതൊക്കെ വീഡിയോ എടുത്താലോ നാലോചിച്ച് അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തിട്ടിന്റെ നാട്ടിൽ വിടും നമുക്കൊരു ഓൾറെഡി നമ്മുടെ നാട്ടില് എല്ലാവരും ഉണ്ടാവില്ല ഒരു നാട്ടിലെ ഒരു വാട്സപ്പ് കുട്ടിയായ്മേ കിട്ടി അപ്പൊ ഒരു കുട്ടി ലൈക്ക് അടിക്കുന്നില്ല ഏത് അവരിങ്ങനെ ലേക്ക് എന്നാലും നമുക്ക് സന്തോഷമാണ് വീഡിയോ കണ്ട് അതിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടേ ഇത് രസാണല്ലോ അത് ഞാൻ ആദ്യം കാണുമല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമായിരുന്നു ആരും കാണാതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പം എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കില്ലേ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ യൂട്യൂബി ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഉണ്ടാക്കില്ല അപ്പോൾ അതാണ് എനിക്ക് ബുദ്ധിമില്ലാതെ ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ യൂട്യൂബ് ഉണ്ടാക്കിയില്ല ഫേസ്ബുക്ക് ഉണ്ടാക്കില്ല ശരി ഞാൻ കുറേ വീഡിയോ എടുത്ത് ഞാൻ അവിടുന്ന് പോന്നു പോന്നപ്പോൾ ഞാൻ നാട്ടിൽ എൻ്റെ ഒരു ചങ്ങാനോട് പറഞ്ഞ് ഈ ചാനൽ ഉണ്ടാക്കി തരും എനിക്ക് സമ്പാദ ചാനൽ ഉണ്ടാക്കി തരാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഒരുപാട് നമ്മളെ പണികളെ നമുക്ക് ഇതിലിട്ടുഡേ പക്ഷെ അന്നും പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് അറിയില്ലോ അങ്ങനെ തുടങ്ങി ഏകദേശം രണ്ട് രണ്ടുമൂന്ന് മാസമായപ്പോൾ തന്നെ നമ്മളെ ഫസ്റ്റ് ഫേസ്ബുക്കിലിട്ട വീഡിയോ തന്നെ രണ്ടര മില്യൺ ആണ് ഒരു ടാങ്ക് ഉണ്ടായി രണ്ടായിരം രൂപ ഒരു ടാങ്ക് ഉണ്ടാക്കി കൊടുത്ത് അത് ഹൈ റേഞ്ചിൽ ഓടിപ്പോയി കേരളത്തിന്റെ കൺസ്ട്രക്ഷൻ്റെ മാറ്റം വരുത്തിയെന്ന് തന്നെ പറയാം ഒരുപാട് എഞ്ചിനീയേഴ്സ് വിളിച്ചു തന്നെ അപ്പൊ ആ വീഡിയോ കൂടെ തന്നെ ഫേസ്ബുക്കിന്റെ എല്ലാ ഫോളോവേഴ്സ് സക്സസ് ആയി യൂട്യൂബായി അപ്പം പിന്നീട് കുറെ ആൾക്കാർ പറഞ്ഞു ഇതിന് വരുമാനം കിട്ടും വൈ നോക്കുന്നറിഞ്ഞു അങ്ങനെ ഇതിലേക്ക് വന്ന് ഇതിലേക്ക് വന്ന് നമ്മൾ എന്താക്കി നമ്മളെന്താക്കി സെറ്റായി നിങ്ങൾ നേരത്തെ പറഞ്ഞത് പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ലുക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്ക് പോയത് അല്ലെങ്കിൽ പേടിച്ച് ഓടിയതാണ് ഒറ്റക്ക് ഗൾഫിൽ പോയതാണ് അപ്പൊ ഈ യൂട്യൂബിന്റെ മുന്നേ ആണോ കല്യാണം കഴിഞ്ഞാൽ യൂട്യൂബിന് ശേഷമാണോ കല്യാണം കഴിഞ്ഞാൽ അതറിയാൻ അതൊന്നും പറഞ്ഞതരാ അതായത് നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന് ഗൾഫിൽ നിന്ന് വേറെ ലാഭം ഉണ്ടായത് ഒരുപാട് പൈസ സമ്പാദിക്കുക അതിന് അവർ വായി കാരണം എന്താ പറയുക ഈ തരികിടപ്പണി പണി എൻ്റെ അന്ന മുട്ടൂലെന്ന് ഞാൻ പഠിച്ചത് കേൾക്കുന്ന പിന്നെ എനിക്ക് നല്ല ധൈര്യം കിട്ടി എല്ലാ പണിക്കും ഇപ്പം പകലാണ് സൗദികൾ പോരാണേ ഇത് വൈകുന്നേരം അടാന്ന് പറഞ്ഞാൽ യെസ് ഇത് വൈകുന്നേരം തന്നെ ഒന്ന് കൊടുക്കുക അപ്പോൾ എനിക്ക് എല്ലാ പണിക്കും ധൈര്യം കിട്ടി അവിടെ നിന്ന് കാരണം എന്താ പറയുക അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പണിയാണ് ചമ്മലിൻ്റെ മുകളിൽ ടൈല് വിരിയണ് പച്ചപ്പൊയിൽ കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ ടൈല് വിരിക്ക് അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലാവുന്നതൊക്കെ ഉള്ളത് പിന്നെ ഒരുപാട് എക്സ്പീരിൻസ് കണ്ടുപിടിച്ചില്ല അങ്ങനെ നാല് കൊല്ലം അടുപ്പിച്ചെന്ന് കല്യാണമയക്കാനുള്ള പൈസ ഒക്കെ സെറ്റാക്കി ഇവിടെ വന്ന്

ട്ടും മരിവിനേഷം അത് ഇംഗ്ലീഷിൽ എ എന്ന് എന്ന് എഴുതി കൊടുക്കുക ബി എഴുതി കൊടുക്കാൻ നമ്മൾ നല്ല ഫ്ലുവൻസ് അല്ല നമുക്ക് പ്രൊണോൺസ് ഒക്കെ ഉഷാറായിട്ട് അറിയാൻ കഴിയും ചോലിക്ക് അങ്ങനെ അത്ര പ്രൊണോൺസ് കിട്ടൂല ഓലിപ്പോ യു ഗോ എന്ന് പറയുമ്പോൾ യു ഗോ എന്ന് ഒരു കൊഞ്ഞ വരും അപ്പൊ നമുക്ക് എല്ലാ ഐഡിയ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റം ചെയ്യും അപ്പൊ എന്റെ കവിൽ വേറെ ലെവലാന്ന് അങ്ങനെ എല്ലാം കൊണ്ടും ഇന്റെ അടുത്ത് എല്ലാ തരികരുണ്ട് പക്ഷെ ആള് ജീവിക്കാൻ പഠിച്ചു ചിന്തകളില് ഞാൻ ലോലിനാട്ടോ ഞാൻ ഒരാളെ പറ്റിക്കൂല ജീവിക്കാൻ ഞാൻ ഓടെ കൊണ്ടിട്ടാലും അടുക്കളയിൽ കൊണ്ടിട്ടാലും ഞാൻ രക്ഷപ്പെടും എങ്ങനെയെങ്കിലും അതിന്റെ ഒരു യമനി പറഞ്ഞു എമനി പറഞ്ഞത് മാത്രല്ല എനിക്ക് ആ സമയത്ത് കൈവേണ്ടി വരും അങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് കല്ല്യാണിച്ച് യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ഇട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഇട്ട് പിന്നെ നാട്ടുകരക്കെ മണ്ഡന്മാരക്കി ഫേസ്ബുക്കിലിട്ട് ഫേസ്ബുക്കിലിട്ട് ഫസ്റ്റ് വീഡിയോ തന്നെ മീങ്കുള്ള രണ്ടായിരം രൂപയൊക്കെ ഉണ്ടാക്കുന്ന ഇനി അത് രണ്ടര മില്ലൻ ഒറ്റി സുഖങ്ങളോട് ഓടി ആ ഓടിയപ്പോൾ എന്നോട് പറഞ്ഞ നാട്ടുകക്കമാരെ പറഞ്ഞില്ല ഇപ്പോൾ എൻ്റെ ഒരു ഒറ്റ വീഡിയോ ഒന്ന് കേരളം മൊത്തം കളിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഇതിൽ നിന്ന് പൈസ കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ എന്താക്കി ഇതിന് ഫോളോവേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയപ്പോൾ പൈസ കിട്ടി പക്ഷെ നമുക്ക് അതൊന്നും ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എങ്ങനെ എഡിറ്റ് ചെയ്യാം ഇത് എങ്ങനെ സംഭവം ഒന്നും അറിയില്ല ഇനി പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാനെനി അത് സ്ലോവാക്കി വരാനല്ലോ കേട്ടോട്ടെ എന്താ വെച്ചാൽ കണ്ടന്റ് ഞാൻ മരിക്കണവരെ എനിക്ക് കണ്ടന്റിന് ഒരു ക്ഷാമം എന്തൊക്കെ ഇപ്പം ഒരു കോൽക്കിണർ കിണറിനുള്ളിൽ കോൽക്കണർ സെറ്റാക്കി പറഞ്ഞ് ഇപ്പം നായ്ക്കൾ വീണാൽ ഉളി വരും മെരു കുടുങ്ങിയാൽ ഉളി വരും കാരണം എല്ലാത്തിനും എന്റെ കോൺഫിഡൻസ് നമുക്ക് എവിടെയാണ് കോൺഫിഡൻസ് വരണേ അവിടെ ധൈര്യം പോവും ധൈര്യം പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആയി ധൈര്യം പോകുകയാണെങ്കിൽ നേരെ മറിച്ച് പേടി വന്നാലും നമുക്ക് എന്തായി കോൺഫിഡൻസ് ഇല്ല ഏഹ് ആരാണോ ഉത്തരവാദിത്തം ഏൽക്കണത് ഓനാണ് മേസൻ അല്ലാത്തവൻ മോസൻ എന്ന് പറയാം അല്ലേ ഇപ്പം പല ആൾക്കാർ ഹെൽപ്പർമാരായിട്ട് കുറേ കാലം പോകും പക്ഷേ അവനക്ക് എന്തായാലും ഉത്തരവാദിത്തം നൽകും ഉത്തരവാദിത്വം നൽകുമ്പോൾ അങ്ങനെ ഓർക്കും കുറച്ച് പോകും രാത്രി ഓർക്കാൻ പത്തരണിക്ക് ഉറങ്ങുമ്പോൾ മണി പന്ത്രണ്ടി ഓങ്ങനെന്തായാലും നാളത്തെ പണി എങ്ങനെ തേക്കും നാളെ അഞ്ചാൾ മതിയോ നാളെ മൂന്നാൾ മതിയോ രണ്ടാൾ കൊണ്ട് തീരുമോ അതിൻ്റെ ഹൈറ്റ് അങ്ങനെ ഇട്ടുക അപ്പം മേസനായാലും എന്തായാലും ഉത്തരവാദിത്തം കൂടും പൈസ കുറച്ച് കൂടിയാലും അപ്പം അതൊക്കെ ഏൽക്കണം പിന്നെ പല ആൾക്കാർക്ക് ഡൗട്ടാണ് ഈ വർക്കൊക്കെ ചെയ്യണേ നമ്മൾ തന്നെ ആണോ ആരാണ്ട വീഡിയോ എടുത്തിട്ട് നമ്മളതിനെ ഏറ്റു കൂടിയാണ്ട് വീഡിയോ ആക്കി മാറ്റുക എന്നുള്ളത് ഒക്കെ നമ്മളെ വർക്ക് തന്നെയാണ് ഏ ഞാൻ ഈ ദുനിയാവിൽ ചെയ്യാത്ത ഒരു വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാത്ത ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പഴത്തിൽ നമുക്ക് ഏറ്റവും പേടി എന്താ വച്ചാൽ വയറിംഗ് മാത്രമേ ഉള്ളൂ അത് വയറിംഗ് ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഒരു ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിടക്കാൻ ഇവിടും പക്ഷെ എന്താ പറയുക എൻ്റെ ഞാൻ ഗൾഫിൽ എൻ്റെ റൂമിൽ നിൽക്കണക്കും വയറിങ് കാരനെയാണ് നമ്മൾ പാട്ട് ടൈമിൽ ഓൻ്റെ കൂടെ പോകും ഓൻ്റെ കട്ടിമ്പിളാറ് വരെ അടിച്ച് പോയിട്ടുണ്ട് ഇവിടെ മുറിഞ്ഞു മുറിഞ്ഞ് പോയിട്ടുണ്ട് കാരണം എന്താ അത്രയും പവർ എടുത്ത കാര്യം അപ്പോൾ അതിനോട് മാത്രമേ താല്പര്യമില്ല ബാക്കിയുള്ള എല്ലാ പണികളും നമ്മൾ എന്ത് ചെയ്യും ഇനി കാണിച്ചു നാട്ടുകാരാത്തുള്ള സപ്പോർട്ട് എങ്ങനെയാണ് നാട്ടാര ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ നാട്ടുകാർ കാണാൻ കൂടിയാണ് നാട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരേണ്ട നമുക്ക് എഡിറ്റ് ചെയ്തൊന്നും തരേണ്ട ആവശ്യമില്ല നാട്ടുകാര് നമ്മളെ വീഡിയോ ഒക്കെ ലേക്ക് അടിച്ചാൽ മതി ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഉണ്ട് ഫേസ്ബുക്കുണ്ട് നിങ്ങൾക്കും ഫേസ്ബുക്കുണ്ട് നിങ്ങളെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചങ്ങാമാരുണ്ടാവും നാട്ടിലത്തെ ഫസ്റ്റ് നമ്മളെ ചങ്ങന്മാർക്ക് നാട്ടിൽ അവർ മുപ്പാണ് എന്താ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഫേസ്ബുക്ക് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വേറെ വീഡിയോ കാണുമ്പോൾ എൻ്റെ നാട്ടിൽ എല്ലാവരും അതിലും ലീക്കി കാരണം നമ്മളെ ചക്കമാരോ ആര് കാണാം ഏത് ഓരോക്ക ലൈക്ക് അടിച്ചിന് എന്നാൽ നേരെ മറിച്ച് എൻ്റെ എടുത്ത് നോക്കുമ്പോൾ ഓരോ ഒറ്റ ഒന്നും ഉണ്ടാവും അവും എല്ലാത്തിനും ഉണ്ടാവില്ല അങ്ങനെ അപ്പം എനിക്ക് വിഷമം ഒന്നുമില്ല എനിക്കൊരു ആഗ്രഹം മാത്രം വരാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആര് ഈ ദുനിയവിൽ കുറേ പൈസ ഉണ്ടാക്കി കുറേ പേരെടുത്ത മനുഷ്യന് എന്തില് ഇല്ല മനുഷ്യന് ഒരു കാര്യത്തിൽ എന്താണെന്ന് അറിയുമോ ഭയങ്കരമായിട്ട് കുറവുള്ളൊരു വ്യക്തി അതായത് നമുക്ക് പഠനം ഗ്യന്റണ്ടി എന്നില്ല അതാണ് നമ്മൾ അഹങ്കരിക്കരുത് തരേണ്ടത് ഞാൻ ഇപ്പോൾ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ആഗ്രഹം എന്താ പറയുക എൻ്റെ നാട്ടിൽ ഞാൻ വളരുന്നേനെ കൂടുതൽ തന്നെ ഒരുപാട് ആൾക്കാരെ കൂടെ സഹായിക്കണം സത്യം പറഞ്ഞു മനസ്സ് അങ്ങനെ ഞാൻ നല്ലൊരു ഫാനും കുപ്പ എടുത്തിട്ടില്ലെങ്കിലും എൻ്റെ കൂടെ എനിക്കൊരു കുട്ടിനെ കാണാനാണ് സ്കൂൾ യൂണിഫോമില്ലാത്ത കുട്ടിനെ കാണുകയാണെങ്കിൽ ആ സ്പോർട്ടിൽ വാങ്ങി കൊടുക്കും എന്ത് വിഷമ അറിഞ്ഞിട്ട് ഇന്ത്യ അടുത്തൊക്കെ ഒരാൾ വരാണെങ്കില് ഞാൻ സപ്പോർട്ട് ചെയ്യും പരസ്യം ആക്കില്ല ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ബോൾ കൊടുക്കണൊക്കെ മാത്രം കൊടുക്കണം എന്താ പറയുക അത് രസമായിട്ട് കൊടുക്കണം ഇപ്പൊ നമ്മള് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല പക്ഷെ ചില ആൾക്കാര് പറയാതെ വീഡിയോ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം പക്ഷെ നമ്മളെ സ്വതക്കുകള് നമ്മൾ പരസ്യം ആക്കുന്ന ഒരു വഴിയുള്ള കാര്യമല്ല നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഈ ലെവലിൽ എത്തിയ നല്ലൊരു പങ്ക് ഇന്നും കൊടുത്തുകൊണ്ട് തന്നെയാണ് അപ്പൊ എന്താ പറയുക നമുക്ക് വിജയം സെറ്റിലാണ് ലത്തീഫ് ഭായ് പണിയെടുത്തൊരു വീടാണിത് നിങ്ങൾ വർക്ക് എടുത്തൊരു വീടാണ് പിന്നെ ക്ലയന്റ് ഇപ്പവിടെ എല്ലാ അബ്രോഡാണ് ആൾ വന്നുകഴിഞ്ഞ കഴിഞ്ഞാൽ വീട് താമസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ഓരോ വീട്ടിലും പണിക്ക് പോകുമ്പോൾ സാധാരണ പണിക്കാർ വാങ്ങുന്ന കൂലി തന്നെയാണോ നിങ്ങൾ വാങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് മറ്റുള്ളവരുടെ പണിയല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പണിയാണ് എടുക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ വീഡിയോയിൽ നിങ്ങൾ ക്യാപ്ഷൻ കൊടുക്കുന്നത് വളരെ ചെറിയ പൈസ കിട്ടും അങ്ങനെയുള്ള സംഭവങ്ങൾ അത് ആളുകൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണോ എന്നൊരു ഡൗട്ടും അപ്പൊ ഒരറ്റ ചോദ്യം കൂടെ ഒട്ടും സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ കമന്റ് ബോക്സുകൾ നിറ നിറയെ പറയുന്ന എന്താണ് സേഫ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും എക്വിപ്മെന്റ്സോ കാര്യങ്ങളോ നിങ്ങൾ യൂസ് ചെയ്യണം അതിനോട് നിങ്ങൾ പിന്നെ മുഖം തിരികെയാണ് നിങ്ങളുടെ ജീവന് നിങ്ങൾക്കൊരു വിലയില്ലേ സംഭവം നമ്മൾ വർക്ക് വർക്ക് എന്ന് പറഞ്ഞിരിക്കണെങ്കിൽ ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ഒരു പണിക്കാരെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു എഡിങ് കൊടുക്കുകയാണ് മൂവായിരം രൂപയ്ക്ക് ഈ ജാളി വെച്ചു എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജാളി വെക്കണ ഒരു പ്രൊഫഷൻ ചെയ്യണ ആൾക്കാർക്ക് അതൊരു പാറയും മാറുകയാണ് അപ്പോൾ ഓലെന്താ പറയുക നായിയെ കരി എന്നെ കൊണ്ട് എന്തൊരു കരിയാടാന്നറിയോ എനിക്ക് ഇന്ന പേഴ്സലായിട്ട് തെരുവിളിച്ചതാണ് കോട്ടയത്തന്നൊക്കെ എന്താ നായി എങ്ങനെ വീഡിയോ ഇടാൻ പാടുണ്ടോ അനക്ക് കയ്യിൽ ആ പണി പൂട്ടിക്കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയാൻ തരോ ഒരു കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഓൻ ഉത്തരവാദിത്തം ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും ഓന് ആ പണിയിൽ എത്ര ലാഭം വന്നാലും നഷ്ടം വന്നാലും ഓനക്കാണതിന് ഉത്തവാദിത്വം വരുന്നത് അപ്പോൾ ആ ഓട് ലീക്ക് ആയാലും കോൺട്രാക്ടറെ കുടിക്കുകയുള്ളൂ പണിക്കാരെല്ലാവരും പോയി കിടന്നു തുറങ്ങും അപ്പോൾ ഞാൻ കോൺട്രാക്ടറായിട്ട് പണി എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സൈറ്റിൽ നിന്ന് എട്ട് ഉറുപ്പ ആറ് റുപ്പ്യ അഞ്ഞൂറ് ഉറുപ്പൊക്കെ പണിക്കനുസരിച്ച് ലാഭം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ആ ലാഭം കീസേലിടുക ചിലപ്പോൾ അതിനൊരു കുറച്ചെടുത്തിട്ട് എൻ്റെ ചക്കന്മാർക്ക് ആ സൈറ്റ് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് റുപ്പ്യ ചേരെ കൊടുക്കും പണിക്കാരെന്നും പണിക്കാരനാണ് അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് അറിയാം ഞാൻ ഒരു കോൺട്രാക്ടർ ആവാതെ അവരെ പോലെ ഒരു പണിക്കാരനായി നിന്ന് ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ ഇപ്പം ഞാൻ ഒരു ആയിരം പേരെ കിട്ടിയത് കരാറാന്ന് പറയുമ്പോൾ എൻ്റെ കൂടുതലുള്ള പണിക്കാർക്കത് വിഷമാണ് ഞാനത് അനുഭവിച്ചതാണ് ഞാൻ വൈകുന്നേര സൈറ്റിൽ നിന്ന് രണ്ടാൾ പോയിട്ട് മൂവായിരം രൂപയാകുമ്പോൾ എൻ്റെ കൂടുതലാളിങ്ങനെ നോക്കും ഡോണർക്ക് ഞാൻ ആയിരം കൊടുക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ നമുക്ക് ആർക്ക് കോൺട്രാക്റ്റ് വേണ്ട എല്ലാവർക്കും ടീം വർക്ക് ആയിട്ട് എടുക്കുമ്പോൾ ആർക്കൊരു വിഷമമില്ലല്ലോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ സാധാരണക്കാര ഈ കോട്ടയം കൊല്ലം ഭാഗത്തുള്ള അവസ്ഥ എങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വസ്തു ഒരു പണിക്ക് വന്നാൽ മോനെ ഇന്ന് ഈ കല്ല് പടുത്തിട്ട് ഇങ്ങനെ ഒരു കൊട്ടത്തലം തരാൻ പറ്റുമോ അത് ചോദിക്കും ആരും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളോട് അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതായോ ഈ പണി ഈ കൂലിപ്പണി എടുത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ദുയാവിൽ നല്ല പോലെ ആരോഗ്യപരമായി ജീവിക്കണമുണ്ടോ ഇല്ല കുറെ കാലം കഴിഞ്ഞാൽ വാദം വരും ഷുഗർ വരും എല്ലാവരും എന്താ പറയാ ഈ കൂലിപ്പണിക്ക് ഈ ചോരത്തുപ്പിൽ മാത്രമേ കഴിയുള്ളൂ അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹം പറയലേ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം കെട്ടിട്ട് കെട്ടയും അപ്പോൾ ഇവ ഇപ്പം സമ്പാദിച്ചു പോകണം എന്നറിയണം ഞാൻ എന്താ ആലോചിക്കണം എന്ന് നമ്മൾ ഈ കൂലിപ്പണിയിൽ നാളെ എത്ര നയിച്ചാലും ഓടി എത്തുക എന്നുള്ളത് എനിക്കറിയാം കാരണം എൻ്റെ ഗുരുക്കന്മാർ ഇന്ന് അറുപത് എഴുപതും വയസ്സായിട്ട് ഇൻ്റെ മേസരിമാർക്കുണ്ടല്ലോ അവർക്ക് ഇന്ന് വാദമൊക്കെ വന്നിട്ട് ഒരു നടക്കുകയാണ് അപ്പോൾ ഓല് പറയാം ലത്തീഫ് എനിക്ക് ഇപ്പൊ ചോറ് തള്ളിച്ച് വീഡിയോ കിട്ടുന്നുണ്ടല്ലോ നാളെ എനിക്ക് ഇതേ അവസ്ഥ വരട്ടോന്നുള്ളത് സംഭവം എനിക്കറിയാം ഞാൻ ചോദിക്കുന്നത് നല്ല നല്ലൊരു നല്ല എമൗണ്ട് വാങ്ങുന്നില്ല ഞാൻ എന്താണെന്നാണ് ഞാൻ പഠിച്ചിട്ട് എടുത്ത് അതായത് എനിക്ക് ആ വീട്ടിൽ നിന്ന് കൂലി വാങ്ങുമ്പോൾ പെരക്കാരെ ഒരു പ്രാർത്ഥന കിട്ടിണ്ട് മോനെ നമ്മൾ മാന്യമായിട്ടുള്ള കൂലി അപ്പൊ ഒരു അഞ്ഞൂറ് റുപ്പ നിങ്ങൾ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായി എടുത്തു അഞ്ഞൂറ് റുപ്പ തന്നാളി അപ്പോൾ ഓരോ എന്താ ചെയ്യണമല്ലോ അലമുദില്ല സൂപ്പർ പണി നഷ്ടം ഒന്നില്ലട്ടോ അപ്പൊ നമുക്ക് ഒരു സപ്പോർട്ടും കൂടെ എൻ്റെ കൂടെ കിട്ടി പിന്നെ സേഫ്റ്റീൻ്റെ കാര്യം എന്ന് വെച്ചുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു പബ്ലിക് വീഡിയോ ചെയ്യുമ്പോൾ ആരെങ്കിലും ആ വീഡിയോ അതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ആ സേഫ്റ്റി ബെൽറ്റും പാട് ഇട്ട് നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ അവനക്ക് എന്താണ് ഒരു സമാധാനം കാരണം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലേ സേഫ്റ്റി ഇല്ലാതെ ഞാൻ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അനുകരിക്കുമ്പോൾ ചിലപ്പോൾ അഥവാ കട്ടകാലത്തിന് കാലത്തിന് നമുക്ക് വണ്ടിയിട്ടില്ലേ അതെ അപ്പോൾ അത് സേഫ്റ്റി എന്താണെന്ന് അറിയാം എനിക്ക് ഈ കിണറിൽ ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ കിണറിലും മരുത്തുമലാണ് ആൾക്കാർക്ക് സേഫ്റ്റി പിന്നെ നിലത്തിക്കുന്ന വേണ്ടി പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ കിണറിൽ ജന്മന ഇറങ്ങി കളിച്ച് ഇറങ്ങി കളിച്ച് എനിക്ക് എക്സ്പീരിയൻസാണ് ഒരു പൂച്ചായാലും ഒരു പാമ്പായാലും പൈക്കളായാലും കിണറിൻ്റെ എല്ലാം നമ്മളെ കിണർ ചതിക്കലില്ല കിണറിൽ നിന്ന് എനിക്ക് എത്ര എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളൊരു ഒരൊറ്റ കുട്ടിനെ കിണർക്ക് അർക്കൂല അല്ലാണ്ടാണ് എൻ്റെ വീടിൽ അറക്കൂല ഈ ഇടിഞ്ഞു വീഴാനുള്ള കിണറാണെങ്കിലും ഞാൻ ഓല സേഫ്റ്റി ആദ്യം കണ്ട ഓല കേറ്റിട്ട് ഞാനതിൽ നിന്ന് പേടിക്കുകയുള്ളൂ കാരണം എനിക്ക് പേടി ഓല കാര്യത്തിൽ ഏ ഒന്നും പറ്റാതെ കേട്ടാ സേഫ്റ്റി മസ്റ്റ് ആണ് എല്ലാ വീടുകളിലും സേഫ്റ്റി ഇടലും ചില സമയത്ത് എന്തായാലും ഈ സേഫ്റ്റി ബെൽറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് റിസ്ക് ആണ് അതിങ്ങനെ അങ്ങോട്ടും കൂടെ കൊളത്തി അതിനോട് ചെറിയ കിണറൊക്കെ ഏതുകൊണ്ടാണ് പിന്നെ ചെരുവുണ്ടല്ലോ ഓടിനൊക്കെ ഓടിൻ്റെ പണിയൊക്കെ എടുക്കുമ്പോൾ ചെറിയ ചെരുവൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ചിലപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതേ പ്രൊഫഷണൽ അല്ലാതെ പോലീസാരോ വക്കീലന്മാരോ എഞ്ചിനീയർ ഏത് വേറെ ആഫ്രിക്കയിലും നൈജീരിയയിലൊക്കെ മലയാളികളാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഒരിക്കലൊരു വിഷമാണ് മോനെ എനിക്കൊരു ഫാമിലിയൊക്കെ ഇല്ലേ ഇത് ഇട്ടിട്ട് പക്ഷേ ശരിക്കും ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളെ നാട്ടിൽ ഞാൻ മാത്രം ഞാൻ മാത്രമാണ് ഈ കൂലിപ്പണിൻ്റെ വീഡിയോ പബ്ലിക്ക് കാണിക്കുന്നത് ഇതിനെക്കാട്ടിലും കഷ്ടപ്പെട്ട് എത്രയോ എനിക്കത് എങ്ങനെ പറയാമെന്നറിയില്ല ആനെ കുവൈത്തിലൊക്കെ പോയ സമയത്ത് ഫിലിപ്പൈനിയാൽ സിമൻറ്റ് കമ്പനിയിൽ സിമൻറ്റിൻ്റെ പൊടി ഇങ്ങനെ മാസ്ക് ഇട്ട് കണ്ട് പറച്ചുപോനെ പാക്ക് ചെയ്യണേ അത് മാത്രമല്ല അവിടെ വരേണ്ട പൊടി വാരി കൂട്ടണ് ഞാനൊരു നിമിഷം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി കാരണം എന്താ നമ്മളൊന്നും നമ്മളൊന്നൊന്നുമല്ല അങ്ങനെ പണിക്കും മെഷീനുള്ളിൽ ചൂടിൽ അവാറെ ചൂടിൽ പാക്ക് ചെയ്യണേ അത് ആരി കൂട്ടുന്നത് അപ്പോൾ ഓലക്കെ ഓലൊക്കെ മുമ്പിൽ ഞാനൊക്കെ എത്ര സ്വർഗത്തിലല്ലേ അല്ല ആ അപ്പം ഞാൻ എന്താ എന്തായാലും ഇവിടെ ലൈൻമേൽ വയറിങ്ങ് ലൈൻമാൻമാർ അതേപോലെ കാട്ടി ഹൈറ്റിൽ ടവറിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ സേഫ്റ്റി ബെൽറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പേടി തന്നെയാണ് പക്ഷെ ഓല ആരാ വീഡിയോ കാണിക്കുന്നില്ല എന്നുള്ളൂ എല്ലാവരും ഇവിടുത്തെ എല്ലാ കൂലിപ്പണിക്കുകാരും രണ്ടാം നല്ല തേപ്പ് വരെ ചെയ്യുന്നത് സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടല്ല ശരിക്കും ഇന്ത്യ റൂൾസ് പ്രകാരം എനിക്കൊന്ന് ഞാൻ കുയത്തിൽ പോയ സമയത്ത് രണ്ട് മീറ്ററിൻ്റെ മോൾക്ക് മൂന്ന് മീറ്ററിൻ്റെ മോൾക്ക് ഉണ്ടല്ലോ മൂന്ന് മീറ്ററിൻ്റെ മോൾക്ക് കയറിയാൽ അവൽ സേഫ്റ്റി അറബിയിലാണെങ്കിൽ സലാമത്തുൽ അവൽ ഈ ഹിന്ദി അറബി പിന്നെ ഇംഗ്ലീഷ് ഇങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയുടെ അവതരണ കുറിച്ച് അത് രസമാണ് കാരണം എന്താ വെച്ചാൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം നമ്മളെ ഭാഷ അപ്പൊ അതിന്റെ കൂടെ ഹിന്ദി ചെയ്യുമ്പോൾ ഹിന്ദിങ്ങനെ ഹിന്ദിയിൽ പറയാന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹിന്ദി പറയാം പറഞ്ഞിട്ട് ഹിന്ദിനെ മറ്റേന്താ പറയാ ഹിന്ദിയൊക്കെ ഹിന്ദിയൊക്കെ ഹിന്ദിയനാ ഹിന്ദി സീക്കണേ നമുക്ക് മുഷ ഹിന്ദീന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമർ വരും നമ്മൾ സ്കൂളിൽ അങ്ങനെ പഠിക്കുന്നു മേ ഹെ കലം ഹെ പെൻ ഹേ ഹേ ഉദർ ജാ റെ ഉദർ ഹെ ഹായ് ഹോ എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെ പറഞ്ഞ ഒരു അവസാനം എന്ത് ഗ്രാമർ വന്നോട്ട് ആപ്പ് വന്നാൽ തിരിച്ച് വെക്കണം എന്നാൽ മൂട്ടി പറഞ്ഞത് അപ്പോൾ നമ്മൾ എപ്പോഴും ഏതൊരു ഭാഷ പഠിക്കണമെങ്കിൽ എന്താണെന്ന് പറയുമോ കൂടെ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ പാകിസ്ഥാനുള്ള റൂമ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഉറുദു പഠിക്കും ഹിന്ദി ഹിന്ദി സീക്കണമെങ്കിലും മുഷ്കില്ല ലേക്കും ഉർദു സീക്കണമെങ്കിൽ ആസാനെ ആസാന്നാണ് എപ്പണെന്ന് പറഞ്ഞത് ഉറുദു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ക്യാപ്റ്റ ചെയ്യും പക്ഷെ ഹിന്ദിക്കാരെ ഹിന്ദിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഏതെങ്കിലും ഒരു പൊടി കിട്ടിയാൽ മതി പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഭാഷ അറബി ആട്ടോ ഞാൻ അറബിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്ലുവൻ്റ് ആയത് ഹിന്ദി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ കുറേ മറന്നു ഇപ്പോൾ അറബി അഞ്ചാറ് കൊല്ലത്തെ ബ്രേക്ക് ആയില്ലേ പക്ഷെ വീഡിയോയിലായത് വന്നുകൊണ്ടേക്കും നമ്മളെ ഈ ആൾക്കാർ കണ്ടുകൊണ്ട് നമ്മൾ ഉറപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ക്യാ 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 ജോ 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 കാ 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 അർത്ഥം തരോ അതിനർത്ഥം ആ രൂപ അതായത് ഏത് പണി കിട്ടിയാലും ചെയ്തു കൊണ്ടുപോകും മടി കാണിക്കാൻ പാടില്ല പിന്നെ വേറെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഈ ഭാഷ അറിയാത്തവരെ ആയിക്കോട്ടെ മത്ത് എന്ന് പറഞ്ഞ വാക്ക് എവിടെ ഉപയോഗിക്കണത് ഇന്നത്തെ കാലത്ത് നമ്മളെ നാട്ടിൽ ഒരുപാട് മലയാൾക്ക് അറിയാത്തതുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഉദർ ജാ മത്ത് എന്താ പറയാ അവിടെ പോവരുത് ഡോണ്ട് എന്നുള്ള ഹിന്ദി ഇന്ത്യ വേടാണ് മത്ത് ഉദർ ജാ മത്ത് ഇതർ ആ മത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടെ കാണാൻ അസം ഉണ്ടാവും ലത്തീഫ് ബായിയുടെ വീഡിയോകൾ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ടുള്ള ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി കാണാനുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് എന്താണ് വരാനുള്ളത് വെച്ചാണെങ്കിൽ ശരിക്കൽ ഇൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇൻ്റെ വർത്താനം കേട്ടിട്ട് കുറേ ആൾക്കാർക്ക് വെറുപ്പുണ്ട് ഇൻ്റെയോട് ഓനാൾ ഭയങ്കര പൊങ്ങച്ചാണ് ബടായി ചളി കൂടുതലാണ് നോളത്തരം കൂടുതലാണ് ബോറടുപ്പിക്കേണ്ടെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാരണം എന്താ സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച നോളത്തരം അതായത് കെമിക്കൽ ആഡ് ചെയ്തേ പറ്റൂ ഉദാഹരണം പറഞ്ഞു തരാം ഇപ്പോൾ ഒരു എഞ്ചിനീയറാണ് നല്ല സ്റ്റാൻഡേർഡ് ഹൈലൈറ്റഡ് എൻജിനീയർ ആണ് അയാൾ ഒരു വീഡിയോ ചാനലുണ്ട് അയാൾ സംസാരിക്കുക ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് കോണിക്കൂടക്കം ആയിരത്തി ഇരുന്നൂറ് കല്ല് വേണ്ടിവരും അപ്പോൾ ആ ഒരു ആ ഒരു വിഷയത്തെ ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ ഞാനെന്തി ചളി കൂട്ടി കെമിക്കലിൽ ആടേത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് ചിമ്മിണിക്കൂടൊക്കെ ഒരു ഇരുന്നൂറ് കല്ല് പിന്നെ ഒരു പത്ത് കല്ലുമ്പാടെ വെക്കാൻ പാരപ്പച്ചിൻ്റെ ഒരു വരുമ്പാട് വെക്കട്ടോ അങ്ങനെ പറയുമ്പോൾ എന്താണ് അതൊരു കോമഡിയിലൂടെ ആൾക്കാരെ ക്യാപ്ചർ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് കോമഡി ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എന്ന് കണ്ടിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കാൻ അഭിനയമല്ല അതായത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ് പക്ഷേ ജിന്തഗിയിൽ ഞാൻ ആൾ ലോലിനട്ടോ

അങ്ങനെ ഇപ്പം എനിക്ക് എല്ലായിടത്തും പങ്കെടുത്തേ പറ്റും എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിട്ട് സത്യം പറയാലോ എൻ്റെ ജീവിതത്തിലെ ആ അതും ആയുണ്ട് ഇന്ന ആദ്യമായിട്ട് വന്ന് ഇൻ്റർവ്യൂ നിങ്ങളാണ് അപ്പം എനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാലോ എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയില്ല ഞാൻ വൈകുന്നേരം വരെ ക്യാമറ ഓൺ ആക്കി സംസാരിക്കും ഇതിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അത് പറയണം എന്ന് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് ഒരുപാട് കഥ പറയാനുണ്ടോ പക്ഷെ എന്താ പറയുക അണ്ട് തുറന്നാൽ വള്ളം വളരെ നമ്മളെ ഇത് മറ്റേ ചാവി എടുത്ത മതിയാണ് അത് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓഫാക്കണം നിങ്ങൾ പറയാനാണ് എന്ന് പറഞ്ഞാലേ നിർത്തുള്ളൂ അതാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ റൂട്ട് മാറുമ്പോൾ നിങ്ങളിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് എന്തായാലും നമ്മളെ ചങ്കിൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏബി യുനേസ്കാൻ്റെ ചാനലിനോടുള്ള ലാഭം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനൊക്കെ സെവൻസിൽ എൻ്റെ ചെറുപ്പത്തിൽ സീനിയർ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ പറയാനുണ്ട് ജവർമാവൂരിൻ്റെ രമേശ് അതേപോലെ സൂപ്പ സൂപ്പർ സ്റ്റുഡിയോൻ്റെ കാക്ക അവലൊക്കെ നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് മൂപ്പരാണ് അപ്പോൾ ഇങ്ങനത്തെ ചാനലൊക്കെ നില നാട്ടിൽ നമ്മൾ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും നല്ല കോളത്തിൽ സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ തന്നെയാണ് ഞാൻ ലത്തീഫിനെയും പരിചയപ്പെടുന്നത് ദേവതിയാലു പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ദിവസം ഹരി ഉസ്കരിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന സമയത്ത് കാണുമായിരുന്നു ആ ബന്ധം ഇങ്ങനെ തുടർന്നു ഞാൻ ചോദിച്ചു നമുക്കൊരു ഇൻ്റർവ്യൂ എടുത്താലോ അതൊന്നും ഇതുപോലെ പറഞ്ഞ് ക്യാമറിൻ്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല പൊതുവെ ഞാനത് എങ്ങനെ എത്തിപ്പെട്ടതാണ് ആ മേഖലയിലേക്ക് എനിക്ക് അറിയില്ല എന്താണ് ഇന്റർവ്യൂ എന്ന് അങ്ങനെ ഒരു ഒഴിവുള്ള ദിവസം നോക്കിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിൽ പോരായ്മകൾ തെറ്റുകുറ്റങ്ങൾ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാ കൊറുക്കുക അതോടൊപ്പം വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കുറച്ച് കൂടാന്ന് ചാൻസുണ്ട് കാരണം ആളുടെ ജീവിതമാണ് ആൾ പറഞ്ഞത് അത് ഒരിക്കലും എനിക്ക് ആക്കാൻ പറ്റൂല അപ്പൊ ഏതായാലും മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് വീണ്ടും കാണാൻ ഒറ്റ ഇന്ത്യയോ തമിയോ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് നമുക്കങ്ങോടെ അവസാനിപ്പിക്കാം പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വച്ചാല് നമ്മളെ സമൂഹത്തിൽ പൊതുവേ നമ്മളെ കൂലിപ്പണിക്കാർക്ക് ഒരു വിലല്ലായ്മ കാണിക്കണ്ടേ ഓൺ കൂലിപ്പണിയാണോ ഓൻ അങ്കേ ഇങ്ങനെയെന്നൊക്കെ പറയാനുണ്ട് അന്ന് എല്ലാ പണിക്കും അതിൻ്റെതായുള്ള മഹത്വം ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഈ നല്ല ജോലി കിട്ടിയില്ലെങ്കിലും കൂലിപ്പണിക്ക് പോകാൻ മടിയാ പണിക്കുളിച്ചാൽ അവർ ആൾക്കാർ കാണുന്നിടത്താണോ ഓൻ ഓം റോഡ് സൈഡിലാണോ എന്നൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിന് കക്കൂസും കൂടി കൈകൊണ്ട് കൊണ്ട് വാരണത് വരെ ഞാൻ കാണിച്ചതെന്ന് തോന്നണമെന്ന് പറയാം നമ്മുടെ സമൂഹത്തിൽ ഇനി കൂലിപ്പണി ആർക്കൊരു വെറുപ്പായി തോന്നരുത് എല്ലാവർക്കും ധൈര്യം കൊടുത്ത് നിങ്ങൾ ആ പണിക്കറിയാൽ മാത്രം മതി നമ്മളുണ്ടല്ലോ നമ്മൾ ഒരാളെ നിന്ന് കടന്ന് ചോദിച്ചാൽ ഒറ്റ ഉറപ്പ് ആരും തരില്ല നിങ്ങൾ നയിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ കീസേൽ നിങ്ങളെ കുടുംബത്തെ ഇങ്ങക്ക് കൊണ്ടുവരാക്കാൻ കഴിയുള്ളു പിന്നെന്താ അത്രയെങ്കിലും പറയുള്ളൂ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പിന്നെ ക്യാ ജിന്ദഗിയെ മറന്നത്തക്കം കാർണേ ചായ് കാം കരോ പൈസ കമോ ജിന്ദഗി ജോഷ് കരു ദിക്കത്ത് നെയ് ജാൻ ബനാവോ